ഇല്ലാത്തൊരു പത്ത് വയസ്സുകാരൻ. വയറു നിറച്ച് ആഹാരം കഴിക്കാനില്ലാത്ത, അക്ഷരങ്ങളുടെ ഹൈശ്രീ കുറിക്കാനാകാത്തൊരു ദുരിത ജീവിതം അവന് വച്ചു നീട്ടിയത് ആരായിരുന്നു? ബോധത്തിൽ ഇരുട്ട് കയറിപ്പോയ നിലയിൽ അവന്റെ അമ്മയെ തെരുവിലേക്ക് തന്നെ വലിച്ചെറിഞ്ഞത് ആരായിരുന്നു? കാഴ്ചയെ തന്നെ പഴിച്ചു പോകുന്ന നീറുന്ന ചില ജീവിത ചിത്രങ്ങൾ ഇതാ. ഓർക്കാൻ സുഖമുള്ളൊരു നിമിഷം പോലും മേരിയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. പൂർണതയുള്ളൊരു ശരീരം പോലും നൽകാത്ത ദൈവം തന്നെ ആദ്യം അവളെ തോൽപ്പിച്ചു. സഹോദരന്മാരുണ്ടായിരുന്നു, ഞാൻ എണ്ണവും മരിച്ചു. ഒരു ചേച്ചി ഉണ്ടായിരുന്ന അതും മരിച്ചു. ഞാൻ മാത്രമാണ് ഇന്ന് ലോകത്തിരിക്കുന്നത്. സഹോദരങ്ങളെല്ലാം പോയി, എല്ലാം പോയി, അപ്പനും അമ്മയും എല്ലാം. ഓർമ്മ വെച്ച നാൾ മുതൽ അവൾ തെരുവിലായിരുന്നു. വിശക്കുമ്പോൾ കാണുന്നവർക്ക് മുന്നിൽ അവൾ കൈനീട്ടു. ആ കുഞ്ഞു ശരീരത്തിന്റെ വൈകല്യമറിഞ്ഞ് ആരൊക്കെയോ എറിഞ്ഞു കൊടുക്കുന്ന ചില്ലറത്തുട്ടുകളായിരുന്നു അന്നൊക്കെ അവളുടെ പട്ടിണി മാറ്റിയിരുന്നത്. ഗൗരവമായ അവസ്ഥ ഒന്ന്, അവരെ സഹായിച്ച് വല്ല ഒന്നാം കൂടെ നിഴഞ്ഞു വരാൻ വലിയ കഷ്ടം. മഴയത്തൊക്കെ ഇവിടെ വെള്ളമൊക്കെ കെട്ടി വലിയ ബുദ്ധിമുട്ടാണ്. ദേശത്ത് വളരെ കഷ്ടപ്പെടുന്ന ഒരു സ്ത്രീയാണ്. ഒരുപാട് കുഞ്ഞുനാളിൽ തന്നെ വികലാംഗയായ ഈ സ്ത്രീ അങ്ങനെ പാവപ്പെട്ട ഒരു വീട്ടിൽ ജനിച്ച് വളർന്നതാണ്. ഈ വീട്ടിലെ മറ്റ് സഹോദരങ്ങളും മറ്റ് ബന്ധുക്കളും കൊച്ചു നാളിൽ തന്നെ അവർ തഴഞ്ഞ ഒരവസ്ഥയിലാണ്. ഓലാടനൊക്കെ പോകും, ഓലാടയും പെട്ടിമുടയും കടവും മുടയും ഇങ്ങനെ ജീവിതമൊക്കെ തള്ളി കൊണ്ടുപോയി. ചെറുത്തു നിൽക്കാൻ ത്രാണിയില്ലാത്ത ആ കൊച്ചു പെൺകുട്ടിയെ പോലും വെറുതെ വിടാൻ കാമവെറിയന്മാരായ ചിലർ തയ്യാറായില്ല. ഫലമോ, സ്വയം എഴുന്നേറ്റ് നിൽക്കാൻ പോലും ആകാത്ത ആ പെൺകുട്ടിയുടെ ഉദരത്തിൽ ജീവന്റെ തുടുപ്പുകൾ അനങ്ങിത്തുടങ്ങി. ഒരു 20 വയസ്സൊക്കെ പ്രായമാകുമ്പോൾ ഈ സ്ത്രീയെ സാമൂഹ്യ വിരുദ്ധർ ഇവരെ പിന്നെ ശരിക്കും പറഞ്ഞാൽ നശിപ്പിക്കുകയാണ് ചെയ്തത്. നശിപ്പിച്ചു അങ്ങനെ അവരിൽ നിന്നും ഒരു കുഞ്ഞുണ്ടാവുകയും ആ പെൺകുട്ടിയുടെ പെൺകുട്ടിയെ അവർ അറ്റുനോറ്റ് വളർത്തുകയും ചെയ്തു. അങ്ങനെ വളർത്തി വലുതാക്കി 10ാം ക്ലാസ് വരെ പഠിപ്പിച്ചു. ഭിക്ഷാടനത്തിനൊടുവിൽ പെറുക്കിക്കൂട്ടുന്ന നാണയത്തുട്ടുകൾ, അവ മേരിക്ക് നൽകിയ പ്രതീക്ഷകൾ വാനോളമായിരുന്നു. സ്വന്തം മകളെ നല്ല രീതിയിലാക്കണമെന്ന് ഏതൊരമ്മയെയും പോലെ മേരിയും സ്വപ്നം കണ്ടു. ഇഴഞ്ഞു നീങ്ങിയ ജീവിതത്തിലും തളരാതെ അവൾ ആ ഒരൊറ്റ ലക്ഷ്യത്തിലേക്ക് മാത്രം മനസ്സും ശരീരവും അർപ്പിച്ചു.
ഭിക്ഷയച്ച് കിട്ടുന്ന തുച്ഛമായ വരുമാനം കുട്ടി സുരുവ് കുട്ടിയാണ് ഈ കുട്ടിയെ പഠിപ്പിച്ചതും വളർത്തിയതും. അങ്ങനെ ഒരു 10-20 വയസ്സ് കഴിഞ്ഞപ്പോൾ ഈ കുട്ടിയെ ഒരാളിന് വിവാഹം കഴിച്ചു കൊടുക്കുകയും. ജീവിതത്തിൽ എന്നെങ്കിലും താങ്ങും തണലുമാകുമെന്ന് പ്രതീക്ഷിച്ച മകൾ വൈകല്യങ്ങളെ മനക്കരുത്തുകൊണ്ട് തോൽപ്പിച്ച മേരി അവളെ വളർത്തി പഠിപ്പിച്ച് വലിയ ഒരാളാക്കാൻ. അങ്ങനെ വളർത്തി വലുതാക്കി 10-ാം ക്ലാസ് വരെ പഠിപ്പിച്ചു. ചുറ്റുപാടെന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ഭിക്ഷ യാചിച്ച് തന്നെയാണ് ഇവർ കൊച്ചുനാൾ മുതൽ ഭിക്ഷ യാചിക്കുമായിരുന്നു. നൊമ്പരങ്ങൾക്കിടയിലും മകൾക്ക് കൈത്താങ്ങായി കണ്ടെത്തിയ മരുമകൾ. എന്നാൽ മദ്യലഹരിയിൽ ജീവിതം തീർത്ത് അവൻ മേരിക്ക് കരുതി വെച്ചത് മറ്റൊരാഘാതമായിരുന്നു. അവന്റെ കൈത്തരിപ്പിന് മുന്നിൽ പിടഞ്ഞു വീണ മേരിയുടെ മകൾ തിരിച്ചെത്തിയത് ജീവിക്കുന്നൊരു രക്തസാക്ഷിയായിട്ടായിരുന്നു. പണ്ട് താമസിച്ചിരുന്നത് ഈ ഒരാറ്റിൻ്റെ തീരത്താണ്. ഒരു മഴയത്ത് സുപ്രഭാതത്തെ അമ്മ വീടൊക്കെ ഒലിച്ചു പോയി. അതിനുശേഷം ഇവർ പല സ്ഥലങ്ങളിലും ഇങ്ങനെ മാറി മാറി താമസിക്കുകയുണ്ടായി, ആരെങ്കിലും എന്തെങ്കിലും കൊടുത്ത് കിട്ടുന്നത് കൊണ്ട് മാത്രം. അങ്ങനെ ഇരിക്കെ മകളെ കല്യാണം കഴിച്ചു കൊടുത്തു. മകൾ പിന്നെ ഒരുവിധം നന്നായിട്ട് കഴിഞ്ഞു കൊടുത്തപ്പോൾ ആ കെട്ടിച്ചു കൊടുത്ത ആൾ ഒരു സ്ഥിരം മദ്യപാനിയായി തീർന്നു. മാത്രമല്ല ഈ കുട്ടിയെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ നിരന്തരം കുട്ടിയുടെ വഴക്കാകുകയും ഒരു സുപ്രഭാതത്തിൽ ഗർഭിണിയായിരിക്കെ കുട്ടിയുടെ തലയ്ക്ക് ദേഹത്തൊക്കെ അടിച്ച് പരിക്കേൽപ്പിച്ചു. അങ്ങനെ തലയ്ക്ക് അടിയേറ്റ കുട്ടി ഒരു മാനസിക രോഗിയായി മാറി. തുടർന്ന് ഈ കുട്ടിയെ ഈ സ്ത്രീയുടെ അടുത്തുകൊണ്ട് എത്തിച്ചിട്ട് അയാൾ കടന്നു കളഞ്ഞ് ആണ് ചെയ്തത്. അങ്ങനെ ഈ കുട്ടി ഒരു ആൺകുഞ്ഞിന് ജന്മം കൊടുത്തു. നിരങ്ങി നീങ്ങുന്ന ജീവിതം സൂര്യതാപത്തിൻ്റെ തീനാളത്തിലൂടെ ഇഴഞ്ഞു നീങ്ങുന്ന മേരി നാട്ടുകാർക്ക് കരളലിയിക്കുന്ന കാഴ്ച. എന്നാൽ ആ സഹതാപത്തിൻ്റെ വേദനയിൽ കരഞ്ഞു തീർക്കുവാൻ മേരിക്ക് കണ്ണുനീരുമില്ല. മകളുടെയും പേരക്കിടാവിൻ്റെയും ഒഴിഞ്ഞു കിടക്കുന്ന വയറുകൾ മാത്രമാണ് മേരിക്ക് മുന്നിലെ ഇന്നത്തെ ലക്ഷ്യം. ആരെങ്കിലും എന്തെങ്കിലും അവർക്കൊരു സഹായം, അവരിങ്ങനെ ഇഴഞ്ഞു നടക്കാതെ. ചിലപ്പോഴൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ബസ്സൊക്കെ പോകുമ്പോൾ അവരിങ്ങനെ ഇഴഞ്ഞ് പോലെ മുട്ടുവോ. പലരും ഇവരെ ഇവിടെയൊക്കെ വന്നിരിക്കുമ്പോൾ അവരെ ചവിട്ടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ നമുക്ക് മനസ്സിൽ വിഷമം തോന്നിയിട്ടുണ്ട്. അവർക്ക് എന്തെങ്കിലും ഒരു ജീവിക്കാനുള്ള ഒരു മാർഗം ഏതെങ്കിലും വിധത്തിൽ അവർക്ക് കിട്ടിയിരുന്നുവെങ്കിൽ ഇങ്ങനെ നടക്കേണ്ട അവസ്ഥ, ഇഴഞ്ഞ് നടക്കേണ്ട അവസ്ഥ വരില്ലല്ലോ എന്ന് മനസ്സിൽ തോന്നാറുണ്ട്, വിഷമം തോന്നാറുണ്ട്. കഷ്ടപ്പാടിന്റെ കൊടും ദൈന്യതയിലും മേരി പുറംതള്ളപ്പെടുകയാണ് എല്ലാറ്റിൽ നിന്നും. മഴ പെയ്തു, അങ്ങനെ വീടൊക്കെടിഞ്ഞു, അങ്ങനെ റേഷൻ കട നഷ്ടപ്പെട്ടു. അതിൽ പെൻഷൻ്റെ 4 വർഷമായി പെൻഷൻ്റെ അവർക്ക് യാതൊരുവിധ പെൻഷനും ഇല്ല, ഒന്നുമില്ല. പക്ഷേ ഈ സർക്കാരിൻ്റെ ഈ ആശ്രയ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു സംവിധാനം വന്നപ്പോൾ അവരെല്ലാം ഫോട്ടോ എടുത്ത് അത് ബുക്കുകൾ ആക്കി ആ പഞ്ചായത്തുകളിൽ ഇവർക്ക് വർഷം തോറും ബഡ്ജറ്റ്, പുതിയ ബഡ്ജറ്റ് വെച്ച് ഇവർക്ക് 5000 രൂപ വീതം വർഷം തോറും കൊടുക്കുന്ന പദ്ധതികളുണ്ട്, അവർക്ക് വീട് വെച്ച് കൊടുക്കേണ്ട പദ്ധതിയുണ്ട്. ഇതിലൊന്നും ഉൾപ്പെടുത്താതെ, ആരും ശ്രദ്ധിക്കാതെ, ആരും തിരിഞ്ഞു നോക്കാതെ അങ്ങനെ അവർ ഒരു വല്ലാത്ത രീതിയിൽ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു സാധു സ്ത്രീയും അവരുടെ കുടുംബവും. സിവിൽ സ്റ്റേഷൻ മുതൽ പോലീസ് സ്റ്റേഷൻ വരെ ചില്ലറ തുട്ടുകൾ വീഴുന്ന എല്ലായിടത്തും മേരിയുണ്ട്. തൻ്റെ വൈകല്യം വകവയ്ക്കാതെ ഇഴഞ്ഞു നീങ്ങി. കാരണം തളർന്നു വീണ ലക്ഷ്യങ്ങൾക്കപ്പുറം ഇനി മറ്റെന്തൊക്കെയോ മേരി മനസ്സിൽ സ്വരുക്കൂട്ടുന്നുണ്ട്. ഞാൻ മരിക്കുന്നു രണ്ട് സെന്റ് സ്ഥലം വാങ്ങിച്ച് ഈ കുട്ടികളെ നല്ല രീതിയിൽ ആക്കണം. ഇത് നേരെ ഇരുട്ടിയാക്കാൻ
മൂന്നര കൊല്ലമായി ഞാൻ ഉറങ്ങിയിട്ട്. മേരിക്ക് ഒരിക്കലും ഉറങ്ങാൻ കഴിയില്ല. കാരണം കേരളം എന്ന കൊച്ചുലോകം അതാണ്. സാമൂഹ്യ വിരുദ്ധതയുടെ അശ്ലീല പര്യായത്തിൽ ഊറ്റം കൊള്ളുന്ന ദൈവത്തിൻ്റെ സ്വന്തം നാട്. രാത്രിയാവുമ്പോൾ എല്ലാവരും അടച്ചു കൂട്ടി കിടക്കും. ഒന്നോ രണ്ടോ പേരെ ഇങ്ങോട്ട് പറഞ്ഞയക്കും കേട്ടാ. ഇതിനിടയിടെ ഞാൻ ഒരു വെട്ടിൽ ചത്തിയും ഒരു കുറുകടിയും വെച്ചും കൊണ്ട് ഇരിപ്പും. അവിടെ തട്ടും ഇവിടെ തട്ടും മീൻ്റെ കൂടെ കുടക്കറങ്ങി ഓടി നോക്ക്. വേണ്ട, അതുകൊണ്ട് എനിക്ക് ഇനി ഇവിടെ വേണ്ട. മകൾക്ക് പറ്റിയ ചതി, അതിൽ കുരുത്ത ഒരു ജീവിതം. മേരി പണ്ടേ അസ്വസ്ഥയാണ്. മകളെ മാത്രമല്ല പേരക്കുട്ടിയെയും. അവൻ ആൺകുട്ടിയാണേൽ പോലും തൻ്റെ ചിറകിൽ ഒളിപ്പിച്ചേ മതിയാവൂ എന്ന് ഈ അമ്മയ്ക്കറിയാം. ഈ എൻ്റെ മോൻ ആരെങ്കിലും പിടിച്ചോണ്ട് പോകുമോ? അതുകൊണ്ട് ഒരു ഒരു തുമ്പി ഒരു സാരിയുടെ തുമ്പിൽ അമ്മയുടെയോ അമ്മച്ചിയുടെയോ തുമ്പിൽ ഈ മോൻ കാണണം. നാട്ടുകാരിലെ ചില സന്മനസ്സുകൾ മേരിക്ക് വലിയൊരു ആശ്വാസമാണ്. അവരാളുള്ള സഹായങ്ങൾ ചെയ്യും. ഇങ്ങനെ വെച്ച പൈസ തന്നെ കൊടുക്കണത്. അതുകൊണ്ട് അവർ കഴിയും പോലൊക്കെ സഹായം ചെയ്യാറുണ്ട്. എന്നോട് വന്ന് പറയുമ്പോൾ ഒക്കെ ഞാൻ വേണ്ട വിധത്തിലുള്ള സഹായം ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇവർ എന്നോട് വീടിൻ്റെ കേസ് പറഞ്ഞിരുന്നു. വീടില്ലാതിരുന്നു, വീടിൻ്റെ കേസ് പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ കറണ്ടിൻ്റെ കേസ് കാര്യങ്ങളെല്ലാം വന്ന് പറയാറുണ്ട്. ജീവിക്കുവാൻ മറ്റു മാർഗങ്ങളൊന്നുമില്ലാതെ ഒറ്റപ്പെടലിൻ്റെ വേദനയിൽ ചേർന്ന് കിടക്കുന്നൊരു കുടുംബം. റേഷൻ കാർഡ് എന്ന സൗജന്യം പോലും നിഷേധിക്കപ്പെട്ടവർ. ഭരണവർഗത്തെ അധികാരത്തിലേറ്റുന്ന വോട്ടർമാർ അല്ലാത്തതുകൊണ്ട് തന്നെ നിഷേധങ്ങൾ എന്ന രാഷ്ട്രീയ പാനപാത്രത്തിൻ്റെ ഇരകൂടി തന്നെയാണ് ഈ കുടുംബം. സമൂഹത്തിലെ ഉന്നതരെന്ന് പറയുന്ന അല്ലെങ്കിൽ സമൂഹത്തെ സ്നേഹിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകരെ തന്നെ ശരിക്കും ഇത്തരം കാര്യങ്ങൾ അവഗണിക്കുന്ന രീതിയിൽ ആണ് അവഗണിക്കുന്ന ഒരു സമൂഹ ഒരു രീതിയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. എന്തുകൊണ്ടെന്ന് വളരെ പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ നാട്ടിൽ ഇത്തരത്തിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന കുടുംബങ്ങൾ ഒറ്റപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു സമീപനം ഒരിക്കലും ഒരു സമൂഹത്തിൽ രാഷ്ട്രീയ പ്രവർത്തകർ അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തകർ ചേർന്നതല്ല. എന്നാൽ രാഷ്ട്രീയത്തിനും അത് പ്രാവർത്തികമാക്കുന്നവർക്കും പറയുവാൻ ന്യായങ്ങളേറെയാണ്, ആരോപണങ്ങളും. കഴിഞ്ഞ ഒരു 6-7 കൊല്ലങ്ങൾക്ക് മുമ്പ് അവിടെ ജോണി എന്ന് പറയുന്ന ഒരു കക്ഷി അവരിങ്ങനെ അലഞ്ഞു തിരിഞ്ഞപ്പോൾ ആ നാട്ടിൽ കൊണ്ടുവന്ന് ഒരു വീടും അയാളെ ഭൂമി എഴുതി കൊടുത്ത് ഒരു വീട് അയാളെ സ്വന്തമായിട്ട് തന്നെ അയാളെ പൈസയ്ക്ക് വീട് വെച്ച് അവരെയാക്കി. അങ്ങനെ ആക്കി അവർ അമ്മച്ചിയും നടക്കാൻ വയ്യാത്ത ഒരു അമ്മച്ചിയും ഒരു മകളും ഒരു കൊച്ചും മാത്രമാണ് അവിടെ ഉള്ളത്. ആ കൊച്ചിന് വിദ്യാഭ്യാസം നടത്തുന്നതിലേക്ക് വേണ്ടിയിട്ട് പല ശ്രമങ്ങളും പഞ്ചായത്ത് ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് അവാർഡിൻ്റെ ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് പലപ്പോഴും ശ്രമിച്ചു നോക്കിയിട്ടുണ്ട്. ആ അമ്മ അതിനുവേണ്ടി വിസമ്മതിക്കും. മേരിയുടെ സങ്കടങ്ങൾ ഏറെയാണ്. എന്നാൽ ആരെയും പഴിക്കുവാൻ അവൾ തയ്യാറല്ല, സ്വന്തം വിധിയെപ്പോലും. ഇവരാരും വീട് തന്നില്ലെങ്കിലും വീടില്ല എനിക്കു മരികൾ തരുകൾ. നിങ്ങൾക്ക് ആക്കിനും കിട്ടുമോ? ഭാഗ്യം കിട്ടുമോ? കിട്ടുമോ മാനെ?
അമ്മ ആരെ കടത്തിന്ന് ഇരിക്കും സർവശക്തനായ ദൈവത്തിൻ്റെ അടുത്തിരിക്കേണ്ട ആളാണ് അമ്മ. കൂടുതൽ ആരും പഠിത്തണ്ട, തരാൻ മനസ്സുണ്ടെങ്കിൽ തരി, ഇല്ലെങ്കിൽ പോയി. ജീവിതത്തിന് മുന്നിലുള്ള വിധിയുടെ ചില കോമാളിത്തരങ്ങൾ. ആ കോമാളി വേഷം നെഞ്ചിലേറ്റി ജീവിക്കുവാൻ വിധിക്കപ്പെട്ടവൾ. എന്നാൽ അവൾക്കും പ്രതീക്ഷകളുണ്ട്. കഷ്ടപ്പാടിൻ്റെ അല്ലലുകളിൽ നിന്നും മുക്തമായ ഒരു ജീവിതം. ആ ഒരു ജീവിതം ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്, ആശിക്കുകയാണ് മേരിക്ക് വേണ്ടി. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എന്ന പരമ്പരയിൽ ഉൾപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്ന എന്തെങ്കിലും നിങ്ങളുടെ നാട്ടിലുണ്ടോ എങ്കിൽ ഞങ്ങളെ അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: പ്രൊഡ്യൂസർ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും, ഏഷ്യാനെറ്റ് സ്റ്റുഡിയോ കോംപ്ലക്സ്, പുളിയർകോണം, PO, തിരുവനന്തപുരം.